അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ. ഇന്ന് വ്യാഴാഴ്ച രാത്രി മെസ്സിലെ ഫുഡ് ഒന്ന് കാണിക്കാം. രാത്രി ഡിന്നറിന് എന്തൊക്കെയാണുള്ളത് ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു കൊടുക്കണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ കാണും. അപ്പോൾ ആദ്യം തന്നെ ചോറിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. നല്ല അവിടെ പച്ചരി ചോറാണ്, ബാരിക് റൈസ് ആറ്, ബാരിക് റൈസ് പച്ചരി ചോറ്, പിന്നൊരു പാകിസ്ഥാനി റൈസ്. പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനി റൈസ്, മറ്റുള്ളവർക്കെല്ലാം ബാരിക് റൈസ്, പച്ചരി റൈസ്. പിന്നെ ഇത് നല്ല മൂങ് ദാലിൻ്റെ പരിപ്പ്, പരിപ്പ് കറി ഒന്ന്. മൂങ് ദാലിൻ്റെ പരിപ്പ് കറിയാണെന്ന്. പിന്നെ സോസേജ്, ചിക്കൻ സോസേജിൻ്റെ ഒരു മസാല, ചിക്കൻ സോസേജിൻ്റെ മസാല കേട്ടോ, ചിക്കൻ സോസേജ് ആയിട്ട് മസാല ആക്കിയത്. അടിപൊളിയാണ്, നല്ല സൂപ്പർ സാധനമാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് സോസേജ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മൾ റെഡ് ബീൻസാണ്, നല്ല ചുവന്ന ബീൻസിൻ്റെ ഇതാണ് ഒരു കറി. സാധനം നല്ല സാധനം കേട്ടോ, നല്ല ശരീരത്തിന് ഏറ്റവും ഗുണകരമുള്ളൊരു സാധനമാണ് ബീൻസിൻ്റെ, റെഡ് ബീൻസ്. നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ അധികം കഴിക്കുന്ന ആൾക്കാരാണ്, അവരിതൊക്കെ അധികം കഴിക്കും. നമ്മളാൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ ഇത് നല്ലതാണ് സാധനം, നല്ല സാധനം, ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് റെഡ് ബീൻസ്. രാജ്മാർ, ഇന്ത്യയിലെ ഇന്ത്യക്കാരൊക്കെ രാജ്മാർ, രാജ്മാർ അടിപൊളി സാധനമാണ്, നല്ല ഐറ്റം, നല്ല സാധനം അത്. അതൊക്കെയാണ് ഇന്നത്തെ രൈസം. പിന്നെ അതിക്കില്ല ചപ്പാത്തി, ചോറ് കഴിക്കുന്നവർക്ക് ചോറ്, അല്ലാത്തവർക്ക് ചപ്പാത്തി. ചപ്പാത്തി കഴിക്കേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം. അപ്പോൾ വ്യാഴാഴ്ചക്കത്തെ ഡിന്നറിനുള്ള ഐറ്റംസുകളാണ് കേട്ടോ അത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സോസേജ് മസാല ആക്കി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുള്ളതാണല്ലേ. ഇനി ഇൻഷാല്ലാ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. സോസേജ് മസാല, സോസേജ് ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കാണാത്തവർക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാം. സോസേജ് കൊണ്ട് ചില്ലി ആക്കിയത്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചു. പിന്നെ ചപ്പാത്തി കേട്ടോ, അതിൻ്റെ കൂടെ ചപ്പാത്തി. ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തി കഴിക്കാം, ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, ചപ്പാത്തി, മെഷീൻ ചപ്പാത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.